മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം പോയിട്ട് ഒരു ഒരു സെക്കൻഡ് ഞാൻ ഇരിക്കുകയാണ് ഇങ്ങനെയുള്ള കൂട്ടത്തില്. ചാർജ് ഫുള്ളായോ? എന്നാ ഊരിക്കളാ, മതി അഭിനയിച്ചത്. എങ്ങനെ സാധിക്കണം എന്ന് എനിക്കിപ്പോഴും മനസ്സിലാണല്ലോ. ആൾക്കാർക്ക് തലയ്ക്ക് ഭ്രാന്തായെന്നു ചാർജർ എടുത്ത് നോക്കിക്കില്ല, വല്ല ഇലക്ട്രിക് ഇലോൺ ഗേവി എടുത്ത് കുത്തി. പിന്നെ ചേച്ചി ഇങ്ങനെ അനങ്ങാനോ അല്ലെങ്കിൽ കാത്തിരിക്കാനോ നിൽക്കണ്ട. കനലൊരു തരി മതി ഇങ്ങനത്തെ വെടലുകളൊക്കെ കാണാനായിട്ട്. നമ്മളില്ലേ, നമ്മളും അടുത്തേ. ഹായ് ഗൈസ്, ഉടൻ ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വെച്ചാൽ സുഖമില്ലാത്തവർ അങ്ങോട്ട് മാറിയിരിക്കും, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എടി എന്ന് വിളിക്കുമ്പോ പൊട എന്ന് വിളിക്കാൻ എനിക്കൊരു പെണ്ണിനെ വേണം. ആ പണി പോരുന്നു എൻ്റെ കൂടെ. അശ്ശോ എടാ, നിന്റെ കൂടെയൊക്കെ എടി എന്ന് വിളിക്കുമ്പോ പൊട എന്ന് വിളിക്കാനായിട്ട് പറ്റിയൊരു ആളുണ്ട്. അവനെ എനിക്ക് ഇഷ്ടമല്ല, അത്രയും വേണോ മണ്ണടിക്കണമെന്നാ എന്റെ ആഗ്രഹം. 2024 നോമാര് വീണ്ടും 2014 പോവാണെന്ന് സംശയം. കീഴ്വായു വിടാൻ പഠിപ്പിക്കുക. അത് വലയിടാൻ പഠിപ്പിക്കുക. എന്താ മിറ്റം അടിക്കണം, മിറ്റം അടിക്കാൻ തിണ്ണം തൂക്കാനൊക്കെ പഠിപ്പിക്കുക. എല്ലാം ഒറ്റ കൊടക്കീഴിൽ തന്നെ ആ ചേച്ചി കൊള്ളാം, വളരെ മികച്ച ഒരു ഇത്. വൃന്ദാവനം കണ്ടെത്തിയത് ഞാനാണ്, ഞങ്ങൾക്ക് തന്നെ വേണം. ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊന്നും ആരെ സഹായിക്കല്ലടാ. ഓണത്തിന് ഉണക്കിറ്റ് കൊടുക്കുന്ന പോലെ ഏതോ സാമ്പാർ കിറ്റ്, അത് നേരെ എടുത്ത് ചൂടുവെള്ളത്തിൽ ഇട്ടാ മതി. മറ്റേ 2 മിനിറ്റ് മാഗി മസാല ഒക്കെ ഉണ്ടാക്കത്തില്ലേ. ഓ, ഇവരിത് കോമഡി ആയിട്ട് ചെയ്തായിരുന്നല്ലേ, വെരി ഗുഡ്. മോനെ ക്ലാസ്സിൽ പോടാ, നല്ല ഓമനത്തുള്ള പോലെ അടി മോൻ. എടാ, നീ ജനിച്ചു വീണതേ ഉള്ളല്ലോടാ മോനെ, അപ്പഴേ നീ തമ്പാക്കിന് അഡിക്റ്റ് ആയോ? ജനിച്ചു വീണതേ ഉള്ളു, അപ്പോഴേക്കും അവൻ അടി മേടിക്കാൻ സമയമായി. കാശ് എൻ്റെ ഗാംബ്ലിംഗ് പ്രൊമോഷൻ കണ്ട് നിങ്ങൾ ആരും അത് ഡൗൺലോഡ് ചെയ്യാൻ നിൽക്കണ്ട, ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ജെന്യുവൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഞാൻ തന്നെ നല്ല രീതിയിൽ അവതരിപ്പിക്കും. ഇത് പ്രത്യേകം പറയാണ്, പേഴ്സണൽ അഭിപ്രായമാണ്. ജെന്യുവൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ അത് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഷിജയോട് ഷിജോയോട് ഞാൻ ഒരിക്കൽ കൂടി മാപ്പ് പറയില്ല. ഷിജോ മാപ്പ് പറയില്ല. ഈ രണ്ട് തക്കട് വാണങ്ങളും കൂടി എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയിരിക്കാവോ? സഹിക്കുന്നതിലൊരു പരിധിയുണ്ട്. രണ്ട് UKG പിള്ളേരും കൂടി ഇരുന്ന് നിങ്ങൾ ആർക്കും കാണണ്ടത്, ഒന്ന് പോയി തരുവോ? ബിഗ് ബോസ് കാരണം ഇതുങ്ങളെ മൊത്തം സഹിക്കേണ്ടി വന്നല്ലോ. എന്താ ഇപ്പൊ നമ്മള് കണ്ടത്? മഴക്കാലത്ത് മാത്രം റോട്ടി കുടി ചാടി നടക്കുന്ന കുറച്ച് തവളാച്ചുകളുണ്ട്. എന്നെ കൂടെ പഠിപ്പിക്കോ? എന്നാത്തിനാടാ ചേട്ടാ, അറിയത്തില്ലേ അതെടുത്ത് നെഞ്ചത്തേക്ക് വെച്ചോ. അറിയത്തല്ലേ, മത്തക്കളായിരുന്നു. സോറി ചേട്ടാ, ഇതൊക്കെ ഡൂപ്പിനെ വെച്ച് ചെയ്തോടെ. ഓണസദ്യക്ക് പറയാൻ ചേട്ടന് കുഴിമന്തിയാ കൊടുത്തു തോന്നുന്നു. ഇതെന്താ മുയലിരുന്ന് പ്രാർത്ഥിക്കുന്നു? അമ്മേ, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോകുന്ന ട്രെയിൻ ഈ വഴിക്ക് വരില്ല. ഏതോ നാമം ജപിക്കുക. നിങ്ങൾ ആ ജീവിയെ കാണുന്നുണ്ടോ? ഉണ്ണിയേട്ടൻ വരുന്നില്ലെന്നാ കേട്ടെ. ഉണ്ണിയേട്ടൻ അടുത്ത സ്റ്റേഷൻ ഇറങ്ങിട്ട് അടുത്ത ട്രെയിനിൽ കയറി പോയി. ശൂരം പടയുടെ ചെമ്പട കൊട്ടി കോലം തുള്ളും താളം, ഈ കോലം ഞാൻ കത്തിക്കും. വീരൻ പടയുടെ പൊന്മുടിയേറ്റി കൊട്ടിക്കേറും താളം, എന്റെ ട്യൂണിംഗ് ഇത് വെള്ളം കൊല്ലി കുന്നേലെ കാവടിയേന്തും മേളം.
മേലായതിന്റെ 16 അടിയന്തരത്തിന്റെ പാടിയ പാട്ടുള്ള യവന്റെ നിഷ്കളങ്കമായ മുഖം കണ്ടിട്ടൊന്നും പറയാനും തോന്നുന്നുണ്ട്, അന്ന രണ്ട് വായു പറയാനും തോന്നുന്നുണ്ട്. ഐ സൂപ്പർ. ഒന്നെങ്കിൽ കാവ്യമുണ്ട് അല്ലെങ്കിൽ കൈലിയുമുണ്ട്. ഇതെല്ലാം ഓരോ ദിവസം ചുറ്റിയിട്ട് അടുത്തേല് ജവമാല ഇട്ട് അടുത്തേല് എന്നാ ആ അതൊക്കെ ഇട്ടിട്ട് നെറ്റിയിൽ 24 24 തക്കെടുക്കൂട്ടം വരും. എന്നിട്ട് നല്ല നല്ല പാട്ടുകൾ എടുത്തത് കൊണച്ച് കൊണവധികരാക്കി തരും. അവന്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനലും മറന്നു പോകും. ഇത് കേട്ടിട്ടാണെന്ന് തോന്നുന്നു നാളെ തന്നെ സർപ്പക്കാവിൽ ഒരു തിരി വെക്കണം. ഇത് എത്ര മാസമായി ചേട്ടാ. വയ്യട ഇവർക്കൊന്നു കൊച്ചണ്ടി എന്തോ ആയി കാണിക്കുന്നു. തമ്പാക്ക് തമ്പാക്ക് കക്ഷത്തി കുത്തി തമ്പാക്ക് അടിച്ചു മാറ്റി എല്ലാവരും തകർത്ത് അഭിനയിക്കുക. എല്ലാവരും ഈ പുള്ളിക്കാരനെ വല്ലാണ്ട് കളിയാക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ട് നോക്കിയേ. ഒരു തവണ കേൾക്കാൻ തോന്നുള്ളൂ. എന്തുവാ കൂടെ എന്തൊക്കെയോ ഒരു ആ അതൊക്കെ തന്നെ ഉണ്ട്, പക്ഷെ എന്തൊക്കെയോ പാൽപ്പായസം ഉണ്ടാക്കിട്ട് ഉപ്പുകാരിട്ടവരുണ്ട്. അല്ല സുന്ദരന കുഞ്ഞു കണ്ണുകളാ സ്റ്റൈലിലും ചിരിയാ നല്ല മനസ്സാ. മനസ്സാണ് ആ കാണിച്ചത്. നല്ല മനസ്സാ എടാ അത് കാണിക്കാൻ കാണിച്ച നിന്റെ മനസ്സ്. പറഞ്ഞാൽ എന്റെ ഫേസ്ബുക്കിലും മെസ്സഞ്ചറിലൊക്കെ പലരും ചോദിച്ചിരുന്നു, ചേട്ടാ നിങ്ങൾ ഈ സ്വർണപ്പൂർ എന്നുള്ള പേരിട്ടത് ശരിയാണോ, അത് പേര് മാറ്റിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കരിപ്പൂർ എന്ന് പറയുന്നേക്കാൾ നല്ലതല്ലേ സ്വർണപ്പൂർ. അല്ല അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അല്ല അതിനേക്കാൾ നല്ല പേരല്ലേ. ഇനി കോൺട്രാസ്റ്റ് മീനിങ് കൊടുത്തതാണോ, എങ്ങനെയാണ് നിങ്ങൾക്ക് എടുക്കാം. കരിപ്പൂർ വിമാനത്താവളം അവരുടെ പേര് മാറ്റുകയാണെങ്കിൽ എന്റെ സ്വർണപ്പൂർ എന്നുള്ള പേര് മാറ്റാൻ ഞാൻ റെഡിയാണ്. അവരാദ്യം മാറ്റി വരണം, അത് തന്നെ ബന്ധമില്ല. എങ്ങനെയാണ് നിങ്ങൾക്ക് എടുക്കാം. കരിപ്പൂർ വിമാനത്താവളം അവരുടെ പേര് മാറ്റുകയാണെങ്കിൽ ഈ മനുഷ്യൻ നന്നായിട്ടിരുന്ന് ഊക്കുന്നുണ്ട് കുറെ പേരെ. എന്താണെങ്കിലും റെസ്പെക്ട് ഫോർ സന്തോഷ് പണ്ഡിറ്റ്. കാരണം സിനിമകൾ ക്രിഞ്ചാണെങ്കിലും പുള്ളി റിയൽ ലൈഫിലൊരു ഹീറോ തന്നെയാണ്, ഒന്നും പറയില്ല. അതിനേക്കാൾ നല്ല പേരല്ലേ. ഏതാണോ ഈ എഡിറ്റിംഗ് സിംഗം ഭയങ്കരം തന്നെ. എന്ത് പറയൊക്കെയാണ് ഇത്. ഒരു സൽപുത്രൻ പിറന്നടാ പണ്ട് നീ പറഞ്ഞതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത്യായം തുടക്കമായ ഇന്ന് അന്നല്ല ഇന്ന്. ഇത് തിക്കെട്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷ പിറന്ന നാൾ വാഴ്ത്ത്. പാട്ടിന്റെ ഒറിജിനൽ എങ്ങനെയായിരുന്നു. അയ്യോ ഒരു സൽപുത്രൻ പിറന്നടന്ന് കൊണ്ടട്ടെ ആഘോഷ പ്രകമ്പനം. ആർമാദം ആർക്കും ആർമാദം ആർത്തു കൊണ്ടട്ടെ. മരണം ഒരു തോക്കെടുത്ത് ഇടിയാക്കടാ. ചെറിയ കടിയൊന്നും അല്ല, അവിടെ ചുറ്റിയൊന്നും ഇല്ലേ. ആദ്യം കണ്ടപ്പോ തലയ്ക്ക് ഓളാണെന്ന് ഓർത്തു, പിന്നെ കണ്ടപ്പോ അത് ശരിയാണെന്ന് മനസ്സിലായി. ഇന്നൊരു പുതിയ കടല നമ്മൾ കണ്ടു. എന്താണേലും നമുക്ക് നമ്മുടെ അവസാനത്തെ വീടിലേക്ക്.
വിബിൻ ദാസ് എന്നാണ് ആളുടെ പേര്. ആളുടെ അക്കൗണ്ട് നിങ്ങളൊന്ന് ശരിക്കും പോയി നോക്കണമെന്ന് ഞാൻ പറയുള്ളൂ. ലൈക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ലൈക്ക് ഇത് കണ്ടിട്ട് എനിക്കിന്ന് വർക്കൗട്ട് ചെയ്യാൻ തോന്നുന്നു. അമ്മാതിരി മോട്ടിവേഷൻ ആണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. നമ്മൾ നേരത്തെ കണ്ട പടലകളെ പോലെ അല്ല, വിപിൻ ദാസ് ഒരു ജിം കോച്ചാണെന്ന് തോന്നുന്നു. ആളുടെ പ്രൊഫൈൽ നിങ്ങളൊന്ന് പോയി നോക്കുക, നല്ല മോട്ടിവേഷനാണ്. കാരണം ആൾക്ക് എന്തൊക്കെയോ ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചിട്ട് അതിൽ നിന്നൊക്കെ ഓവർകം ആയിട്ട് വന്ന ഒരാളാണ്. ഇങ്ങനെയുള്ളവരുടെ കോച്ചിങ് ആണ് നിങ്ങൾക്ക് ശരിക്കും വേണ്ടത്. എനിവേ, കീപ് ഗോയിങ്. ഇത്രയുള്ള എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇവിടെ വരുന്നതായിരിക്കും. സോ ബൈ ഫോർ നൗ. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ഓക്കെ, പിന്നെ എന്തെങ്കിലും ലിങ്ക് നിങ്ങൾക്ക് എനിക്ക് അയക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ടെലിഗ്രാമിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ എന്നെ ടാഗ് ചെയ്താൽ മതി. സോ ബൈ ഫോർ നൗ.